എൻ്റെ പേര് റോളിൻസ്. ഇതെൻ്റെ ഭാര്യ ഷീല. ഇതെൻ്റെ മൂത്ത മകൾ റോസ്മരിയ. ഇതെൻ്റെ മകൻ ഫ്രാൻസിസ്കോ മാരിയോ. ഞാൻ കഴിഞ്ഞ വർഷം, അത് 2023 ഏപ്രിൽ അവസാനമാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് മറ്റുള്ള പല കാര്യങ്ങൾക്കായിരുന്നു, പക്ഷേങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി. കൊച്ചിൻ്റെ മാമുദീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻ സമയത്ത് കൊണ്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിന്, ഇളയവന് ഒരു പനി ഉണ്ടായിരുന്നു, ചെറിയൊരു പനി പിടിച്ചു. അപ്പോൾ അവനെ ആശുപത്രി കൊണ്ട, ഞങ്ങൾ ചെയ്യാവുന്ന മരുന്നുകളൊക്കെ ചെയ്തു, പക്ഷേ മാറുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ദൈവൊരു ദർശനം കാണിച്ചു തന്നു. ഈ ഭൂമിയും അതിലുള്ള സകലതും ഒരു മരിച്ച ആളുടെ കണ്ണിലൂടെ കാണുക എന്നുള്ളൊരു ദർശനമാണത്. ഞാനത് സർപ്രൈസായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, ദൈവം എന്തത്? അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു, ഞാനതങ്ങനെ വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ വായിലേക്ക് മരിച്ച ആളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോഴുള്ള പാട്ടാണ് വരുന്നത്. ആദ്യം ഞാൻ ആ പാട്ട് പാടി, പക്ഷേ അതിനകത്ത് എന്തോ അസ്വാഭാവികത എനിക്ക് തോന്നി, ഞാനത് വിട്ടു. സാധാരണ പോലെ വരാമെന്ന് വെച്ചിട്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ കൂടി ഞങ്ങൾ ബൈക്കിന് പോകാൻ റെഡി ആവുന്ന സമയത്ത് വീണ്ടും ഈ പാട്ട് വീണ്ടും വീണ്ടും വരണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഞാനപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വണ്ടി പതുക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കൃപാസനം. ഞാൻ ഉടമ്പടിയിലായിരുന്നു, അപ്പോൾ ഒരു മാസം എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ കൃപാസനം, മാതാവിൻ്റെ കരങ്ങളിൽ വഴി ഈശോയുടെ തിരുവേദത്തിലേക്ക് കൊടുത്തിട്ട് ഞാൻ കുറേ ഒരു 1.5 കിലോമീറ്ററോളം ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉറക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, എൻ്റെ കുടുംബത്തെ എല്ലാവരെയും അമ്മയുടെ കരങ്ങൾ വഴി ഈശോയിലേക്ക് സമർപ്പിക്കുന്നു, കാത്തോളം എന്ന് പറഞ്ഞ് ശരിക്ക് ഒരു 1.5 കിലോമീറ്റർ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കി. എന്നിട്ട് വീണ്ടും ആ വായിലെ പാട്ട് വരുന്നുണ്ട് നോക്കി. അപ്പോൾ പാട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ, എന്തോ സംഭവിക്കേണ്ടായിരുന്നു, അത് മാറിപ്പോയി എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു ചെറിയ ഹോസ്പിറ്റൽ ആദ്യം കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അല്പം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങളൊരു ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് രാത്രി തന്നെ അവർ ആംബുലൻസ് വിളിച്ചെന്നു. പേടിക്കാനൊന്നുമില്ല, പക്ഷേ നിങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു 3 ദിവസം അവിടെ നിങ്ങൾ ഇവിടെ വേണ്ടായിരുന്നു പറഞ്ഞു. 3 ദിവസം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുമാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദർശനങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തു. അപ്പോൾ ഞാൻ വിളിച്ചു, ഇത് ഇത്രയും കൊണ്ട് തീർന്നു പോയി, ഇനി ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞ് വണ്ടിയിലിരുന്ന് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു റിമോട്ടായിട്ടുള്ള റോഡാണ്, അധികം വാഹനങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഒരു വരുന്ന കാറുകളൊക്കെ മിനിമം ഒരു 100 കിലോമീറ്ററിലൊക്കെ സുഖമായിട്ട് പോകാം, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത ഓട്ടോ ഒരു ഏകദേശം ഒരു 60 കിലോമീറ്ററെങ്കിലും സ്പീഡുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളത് കണ്ടില്ല, ഒരു പട്ടി അവിടുന്ന് ജമ്പ് ചെയ്ത് ഗ്ലാസ്മേക്ക് കറക്റ്റ് ഒരു ജമ്പ് ചെയ്ത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്കിട്ട് വെട്ടിച്ച വഴി വണ്ടി മറിഞ്ഞ് അടിച്ച് വീണു. പിന്നെ സൈഡിലേക്ക് ഒരു സ്ലോപ്പാണ്, ആ വണ്ടി ചെരിഞ്ഞ് ഒരഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡിലും ഭാര്യ ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ഭാര്യ ചെരിഞ്ഞ് ഓട്ടോറിക്ഷയിൽ ചെരിഞ്ഞ് ഇന്ന് കൊച്ചിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൾക്ക് പിടിക്കാനൊന്നും സംഭവം ഉണ്ടായില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇടിച്ച് വീണത് അവളുടെ, അങ്ങനെ ഉറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വണ്ടിയുടെ അടിയിൽ പോയി. ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ചാടി ഇറങ്ങി, എനിക്ക് ഓട്ടോറിക്ഷയുടെ മുകളിൽ കൂടെ ചാടി ഇറങ്ങാൻ പേടി, കാരണം ഇവരിൻ്റെ അടിയിൽ പെട്ടെങ്കിൽ പിന്നെ ഞെരുങ്ങുമല്ലോ. പക്ഷേ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി. പിന്നെ ഞാനും ഡ്രൈവറും കൂടി ഓട്ടോറിക്ഷ നേരെയാക്കി. നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ അതിൻ്റെ അടിയിലായിരുന്നു. എന്നിട്ട് അവരെ വലിച്ചെടുത്തു. വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ആദ്യം പറഞ്ഞത്, ചേട്ടാ നമ്മൾ ഉണ്ണി പോയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കൊച്ചിനെ നോക്കുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിന് നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ച് കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ച് കിടക്കാണ്, ഇങ്ങനെ വാടി, ഭയങ്കര ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ നിനക്ക് വിശ്വാസമുണ്ട്, ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു, ചേട്ടാ നമ്മൾ ഉണ്ണി പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഒന്നും സംഭവിക്കില്ല, നീ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, ജീവിക്കുന്ന ദൈവത്തിൽ നിനക്ക് വിശ്വാസമുണ്ട്, ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പ്രൈസ് സമർപ്പിച്ചു. പിന്നെ പെട്ടെന്ന് എൻ്റെ വായിലൊന്ന് കൃപാസന മാതാവിനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ, എനിക്ക് കൃപാസന മാതാവ്, എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് നിലനിർത്തുന്നു സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് ആരൊക്കെയോ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, അത് കർണാടകയിലാണ് സംഭവം. അപ്പോൾ എൻ്റെ ചുറ്റും ആരൊക്കെയോ ഒന്ന് പ്രൈസ് വർഷിപ്പ് ചെയ്യാനായിട്ടു. പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു കാർ അവിടെ കൊണ്ടുനിർത്തി. വിതിൻ
വൺ മിനിറ്റ് ഇന്നലെ പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയൊന്ന് സ്റ്റഡിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കാറോട് കൊണ്ട് രണ്ട് ചെറുപ്പക്കാർ കാർ കൊണ്ട് നിർത്തി ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ടായില്ല. വണ്ടികൾ വന്നിട്ട് ഞങ്ങൾ മൂന്ന് നാല് പേരും തീർന്നു വരാം. പിന്നെ പെട്ടെന്ന് ആ വണ്ടി അവിടെ ഒരു കാറ് ദൈവം ഞങ്ങൾക്ക് അയച്ചുകൊണ്ട് ചെയ്തു തന്നൊരു കാറിന്, ആ കാറിൽ ഞങ്ങളെല്ലാവരും കയറി, എങ്ങനെയൊക്കെയോ നുഴഞ്ഞു നുഴഞ്ഞ് കയറി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ജീസസ് യൂത്തിലെ ഒരു കോർഡിനേറ്റർ കുറച്ച് ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ടും തോന്നി കുറച്ച് വേർഡ് ഓഫ് ഗോഡ് അയച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വന്ന് ഈ വേർഡ് ഓഫ് ഗോഡാ, ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്, അങ്ങനെ എനിക്ക് വായി തന്നത് എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ അവസാനം താലൂക്ക് ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടുത്തെ പീഡിയാട്രിഷ്യൻ ഞങ്ങൾക്കറിയാം ആ ഡോക്ടറെ, അപ്പോൾ ആ ഡോക്ടർ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി, ദൈവമേ കൃത്യമായിട്ട് ആ ഡോക്ടർ അവിടെ ഒരു ദിവസം ആ ഈവനിങ് സമയത്ത് വരാറില്ല ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, കൃത്യമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലെ കാര്യങ്ങൾ സീരിയസ് ആണ്. ഷീലയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, എങ്ങനെയൊക്കെ ഞങ്ങൾ വലിച്ചിറക്കി. എന്നിട്ട് ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന ഉത്തരീയം, അത് കുഞ്ഞിനെ ക്ഷമിക്കണം, ആ മെഡൽ കൊച്ചിൻ്റെ തലയിൽ മുട്ടിച്ചിട്ട് പഠിച്ചു. എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നെ എന്ന് പറഞ്ഞ് പഠിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് സ്തുതിച്ച് പഠിച്ചു. ഡോക്ടർ അപ്പോൾ കൊച്ചിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇതിവിടെ നിൽക്കില്ല, നമുക്ക് ഷിമോഗ സർജറിയിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരെന്നെ ആംബുലൻസ് വിളിച്ചു, സർജറിയിൽ കയറി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു ആംബുലൻസ് കയറുന്ന സമയത്ത് ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. നമ്മളൊരു ഹോപ്പിൻ്റെ ഒരു പ്രതീക്ഷ ആൻസറാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും പറയാൻ സാധിക്കില്ല, കാരണം കൊച്ചിൻ്റെ ബ്രെയിൻ പുറത്തുവന്നു, അപ്പോൾ അതുകൊണ്ട് ഐ കാൺ ഗിവ് യു എനി അഷുറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണാം, ഞങ്ങൾക്ക് കാണാം ഈ തലയുടെ സൈഡിൽ ബ്രെയിൻ ബൾജ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാം. പിന്നെ അവിടുന്ന് ആംബുലൻസിൽ ഞങ്ങൾ സർജറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ പോകുന്ന സമയത്ത് ഈ വണ്ടിയിലേക്ക് ആരും കയറാൻ ആരും തയ്യാറാവുന്നില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആരും വണ്ടിയിലേക്ക് കയറുന്നില്ല. ഞാനും വേറൊരു ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോയി, പോകുന്ന സമയത്ത് മാതാവിനെ ജയമാല കുറേ ഉറക്കെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കൃപാസന മാതാവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും, മാതാവേ എനിക്ക് നിൻ്റെ അടുത്ത് കൊന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണമേ, എന്നെ സാക്ഷിയാക്കി വരണമേ, എൻ്റെ ലോകത്തിന് മുമ്പിൽ എന്നെ സാക്ഷിയാക്കി വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ നോക്കി ഒരു 7 ഡോക്ടേഴ്സ് നിൽക്കുകയാണ്. എനിക്കത് ഭയങ്കര ഡിവൈൻ ഒരു ഇൻ്റർഫിയറൻസ് ആയിട്ട് തോന്നി. ഡോക്ടേഴ്സ് വന്ന് കുഞ്ഞിനെ അപ്പം തന്നെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് വിളിച്ചു. ഞങ്ങൾ ചോദിച്ചു എന്താ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ് വാസ് എ സിവിയർ ഹിറ്റ്, ഇതൊരു വലിയ മേജർ ആക്സിഡൻ്റ് ആണ്, സോ വി കാൺ ഗിവ് യു എനി അഷുറൻസ്. മോസ്റ്റ്ലി അവൻ്റെ ഹെഡിനൊരു ബോൺ ഉണ്ടാവും മനുഷ്യരെ, അത് ബ്രോക്കൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുമ്പോൾ, അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. സീൻ ഈസ് ക്വൈറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു 72 അവേഴ്സ് കഴിയുമ്പോൾ ഒരു പക്ഷേ സീൻ മാറാം. അവർ എപ്പോഴും അതിനകത്തേക്കാണ് ഊന്നൽ കൊടുക്കുന്നത്, കൊച്ചി കിട്ടില്ല കിട്ടില്ല എന്ന നെഗറ്റീവായിട്ട് സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും മനസ്സിൽ പഠിച്ചിരിക്കണം എൻ്റെ കൃപാസനമ്മ എനിക്ക് നിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാനുള്ള കൃപ തന്നെയെന്ന്. അങ്ങനെ പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ സഹോദരികളൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും വേഗം വന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാവരും ഉടമ്പ് എടുത്തിട്ട് പോയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവേ നിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള ഞങ്ങൾക്ക് കുഞ്ഞിനായിട്ട് നിൻ്റെ അടുത്തേക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു 6-7 പേര് അങ്ങനെ സാക്ഷ്യം പറയാമെന്ന് നേർന്നുകൊണ്ട് ഈ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് നേർച്ചയായിരുന്നു. ഞങ്ങളെല്ലാവരും ശക്തമായി പ്രാർത്ഥന. അപ്പോൾ ഓരോരുത്തർ പറയണം ഓരോ സ്ഥലത്ത് വിളിച്ച് പ്രയർ ഗ്രൂപ്പിലേക്ക് വിളിച്ച് പറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് കൃപാസനം ഓർമ്മ വന്നു വീണ്ടും. അപ്പോൾ ഞാൻ ഞങ്ങളെ ചാലക്കുടിയിൽ നിന്ന് കൊണ്ടുവന്ന ബീന ചേച്ചിനെ ഞാൻ വിളിച്ച് പറഞ്ഞു, ബീന ചേച്ചി ഇങ്ങനെ ഇതാണ് സീൻ. അപ്പോൾ അവർ സ്കാനിങ്ങിന് കൊണ്ടുപോവാണ്, അത് എന്നിട്ട് പറയാം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയണമെന്നായിരുന്നു. അപ്പോൾ നീ എന്തും പേടിക്കണ്ട, ഞാൻ കൃപാസനത്തേക്ക് വിളിച്ച് പറയാൻ തുടങ്ങും. കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി വിളിച്ച് പറഞ്ഞു ഇവിടുത്തെ കൃപാസനത്തിലെ ജോറയണ്ണി വിളിച്ച് പറഞ്ഞിട്ട് അടവർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് നീ ഒന്നും പേടിക്കണമൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർ സ്കാനിങ് കൊണ്ട് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കരയാൻ പാകത്തിന് പോയ ആൾക്കാരൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വരാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന തോളിൽ തട്ടെ ഒന്നും പേടിക്കണ്ട, കൊച്ചിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കേട്ട വഴി എല്ലാവരും പൊട്ടി കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ജോസേട്ടാ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഏയ് അത് വലിയ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട, ഒരു വലിയ അത്ഭുതം കാണാൻ പറ്റി അവിടെ സ്കാൻ ചെയ്തതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടതും
ഞാനവിടെ പൊട്ടിക്കറിഞ്ഞു, എനിക്ക് മിണ്ടാനും പറ്റില്ല ഒന്നും പറ്റില്ല. അപ്പോൾ ഈ സ്കാൻ ചെയ്ത കൂട്ടത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു അവിടെ, കർണാടകയിലുള്ള. അപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അവൻ എന്നെ വന്ന് കാണാനായിട്ട് ഭയങ്കര മോട്ടിവേഷൻ. അവൻ എന്നെ അന്വേഷിച്ച് ഓടി വന്നേക്കാണ്, ഇത് ആരാ ബ്രോ എന്ന് പറഞ്ഞ് എന്നെ വന്ന് വിളിച്ച്. ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്ന സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറും ഞാനും കൂടിയാണ് ഇരുന്നത്. അപ്പം ഞാൻ അറിയണ ആളെന്ന് പറഞ്ഞ് എല്ലാം ചോദിച്ചു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു മാക്സിമം ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്ക് കിടക്കേണ്ടി വരും, അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വീണ്ടും ഫിറ്റ്സ് വരാൻ തുടങ്ങി. ആദ്യത്തെ ഫസ്റ്റ് ദിവസം ഫിറ്റ്സ് വന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഫിറ്റ്സ് വന്നു, അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ദിവസം ഫിറ്റ്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണ ഹെഡ് ഇഞ്ചുറി എന്നാൽ ഫിറ്റ്സ് വരും, പക്ഷേ അത് രണ്ട് ഡോസ് കൊടുത്ത് കഴിയുമ്പോഴേക്ക് മാറും, ഈ മൂന്ന് ദിവസത്തിലേക്ക് ഒരിക്കലും പോകാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തീയായി. അപ്പോൾ ഞാൻ വീണ്ടും ബീന ചേച്ചിനെ വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. പറഞ്ഞു നിനക്ക് വേണ്ടിയിട്ട് അവർ നേരത്തെ അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ ഒന്നും പേടിക്കേണ്ട, ദൈവം അത്ഭുതം പഠിപ്പിക്കുന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥന നടന്നു. പിറ്റേ ദിവസം നേരം കൊടുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, രാവിലെ ഏർലി മോർണിംഗിൽ ഒരു 6:30 കേ ഈ രാത്രി ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ രാത്രി ഉണ്ടായില്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥമയച്ച ഒരു വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മന്ത് അവൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ലക്ഷങ്ങൾ പൊട്ടുമെന്ന് മനസ്സിലായി, കാരണം ആ ഹോസ്പിറ്റൽ അത്രയ്ക്ക് കോസ്റ്റ്ലി ഹോസ്പിറ്റലാണ്. പക്ഷേ ഞാനപ്പോൾ ജോബിലല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു. ജോബ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് കവറേജും ക്ലോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പൈസ ഇല്ല, അവിടെ ലക്ഷങ്ങളോടെ കയറി ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പൈസ ഇല്ല, നീ എനിക്ക് പൈസ ഒരുക്കി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ അമ്മച്ചിയുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടി, പൈസ ആവശ്യത്തിൽ കിട്ടുമെന്നൊരു ബോധ്യം കിട്ടി. അമ്മച്ചി അത് പറയുകയും ചെയ്തതിനോട്, നിനക്ക് പൈസ കിട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കറിയില്ല, പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് പറന്ന് വന്നതിൽ എനിക്ക് തോന്നി. എവിടെ നിന്നൊക്കെ വന്നത്, എനിക്ക് ഒരു എത്തുമ്പോഴത്തും കിട്ടില്ല. അത് പക്ഷേ ഈ കാശ് ഒത്തിരി പൊട്ടാണ്, കാരണം അതുപോലെയുള്ള കൊച്ചിന് വേണ്ടി ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 100,000 കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് 20,000 വേണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി മുതൽ എൻ്റെ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ 100,000 ഉണ്ടായേ പറ്റൂ, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യണവരെ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അക്കൗണ്ടിൽ 100,000 ഉണ്ടാവണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വൈകുന്നേരമായപ്പോഴേക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല, ആരൊക്കെയോ 10,000 വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ 50,000 വെച്ച് അയക്കാൻ തുടങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഒരു 2 വരെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 100,000 താഴത്തേക്ക് പോയിട്ടില്ല. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു ദൈവത്തിൻ്റെ. ദൈവം സമ്പന്നനാണ്, അത് നമുക്ക് ദൈവം കാണിച്ചെന്ന്. പിന്നെ മാത്രമല്ല, ഡോക്ടേഴ്സ് ഇവനെ, സർജൻ ഇവനെ കാണുമ്പോൾ എപ്പോഴും പറയുന്നത്, ഇവൻ ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നത്, ഏ മാൻ ഗോഡ് ഈസ് ഗ്രേറ്റ്, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് വന്നാലും ഇവനെ കണ്ട ഫസ്റ്റ് പറയുന്നത് സർജൻ പറയുന്നത് ഗോഡ് ഈസ് ഗ്രേറ്റ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ആക്സിഡൻ്റ് ആയിട്ട് വന്ന സമയത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ആ ഡോക്ടേഴ്സൊക്കെ ഇവനെ എപ്പോഴെങ്കിലും ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഇവനെ കാണുമ്പോൾ അവർ പറയുന്നത്, ഏ മാൻ ഡു യു റിമെമ്പർ ദിസ് ഗൈ. കാരണം ആ സീൻ ഡിഫറെൻ്റ് ആയിരുന്നു, അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇവൻ ജീവനോടെ ഒരു കുഴപ്പമില്ലാണ്ട് മെടുക്കനായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ അവർക്കൊക്കെ ഒരു അത്ഭുതമുള്ളത്. അതുമാത്രമല്ല, ഞങ്ങൾ ഡോക്ടർ ഈ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തും ആ ഹോസ്പിറ്റലുകാർക്ക് ഒരു ഞങ്ങളോടൊരു ഫേവർ തോന്നി. ഞങ്ങൾക്ക് എന്തോ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തതാണ്, ഞങ്ങൾക്ക് ഒരു അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഫിനാൻസ് ഞങ്ങൾക്ക് കുറച്ച് ഇളവ് തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിലൊക്കെ ഇട്ടുണ്ട്. ഇതിനിടയ്ക്ക് പലത് സംഭവിക്കും, പക്ഷേ നിങ്ങൾക്ക് ജീവനൊന്നും സംഭവിക്കില്ല, കാരണം മാതാവിൻ്റെ ശക്തമായ കരുതലാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അതുങ്ങളിത് ഒന്നും പേടിക്കണ്ട. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഒരു സിറ്റുവേഷനിൽ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി തന്നെയായിരുന്നു. കാരണം പല ആൾക്കാർ പലതും പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങൾ വിളിച്ചപ്പോൾ പെങ്ങൾ ഇവിടെ കൃപാസനത്തിൽ സാക്ഷി എനിക്ക് അയച്ചെന്നു, ഒരു ഗൾഫിലെ വെച്ചൊരു മരിച്ച ജീവൻ വിട്ടുപോയൊരു മകനെ അവൻ്റെ അമ്മ അവൻ്റെ സിസ്റ്റർ കാൽമ പിടിച്ച് വലിച്ച് അവന് വീണ്ടും അവൻ ജീവനിലേക്ക് വരുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര ശക്തമായൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പിന്നെ ഗ്രാജുവലി പിന്നെ ഞങ്ങൾ ഫോളോപ്പിനെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹേ മാൻ ഹീസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ ഓഫ് ഗോഡ്, വി ആർ പ്രേയിങ് ടു സെയിൻറ്റ് മേരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം 2 ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ കാരണം ഡിസ്ചാർജ് ചെയ്യുന്നമേ 1 ഐ സിയിൽ കിടന്നു, ഡിസ്ചാർജ് പോയി പറഞ്ഞത് 5 അവൻ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹീസ് ലൈക്ക് എ ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞു. പക്ഷേ ഫോളോപ്പിന് വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഡോക്ടർ പറയുന്നത് ഹീസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി. അങ്ങനെ ഡോക്ടർക്ക് തന്നെ ഭയങ്കര ഒരു മിറാക്കിളായിട്ടത്
ഫീൽ ചെയ്തു. അപ്പോൾ എനിക്കിന്ന് അപ്പോൾ ആ കുഞ്ഞാണ് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ ഓടി ഓടി നടക്കേണ്ട, ഇപ്പോൾ ഒന്നര വയസ്സായിട്ടില്ല, അവന് യാതൊരു കുഴപ്പം ഉണ്ടായില്ല. ഇനി അവൻ സംസാരിക്കുന്നതിൻ്റെ ഒരു അതിൻ്റെ ഇടയ്ക്ക് നാക്ക് കട്ടായിരുന്നു. അപ്പോൾ പതുക്കെ പതുക്കെ സംസാരിച്ച് പുള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം, ഞാൻ ആ വലിയൊരു വലിയ മിറാക്കി ആ ഒരു അപകടത്തിൽ വെച്ച് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചായിരുന്നു, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള എന്നെ സാക്ഷിയാക്കി മാറ്റണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതെനിക്ക് ഇത് ഇന്ന് ഈ സമയപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റി. താങ്ക്സ് ടു ഗോഡ് ആൻഡ് കൃപാസനമാതാവിന് കോടാനുകൂടി നന്ദി. പ്രൈസ് ലോർഡ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ഏറെ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് പരിശോധിക്കുന്നവരാണെങ്കിൽ കേൾക്കുന്നവരാണെങ്കിൽ ഇപ്പം അടുത്തിടയിലായിട്ട് ഒരുപാട് അപ്പച്ചൻ അപ്പന്മാരും ഉദ്ദേശിച്ചത് അപ്പന്മാരുടെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള സാക്ഷ്യങ്ങളിപ്പം ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. അതിലേറെ പ്രത്യേകിച്ച് ഈ ഒരു കുഞ്ഞിൻ്റെ ഇതാണ് അത് പറഞ്ഞു. ഏകദേശം ഒരു മരണത്തിൻ്റെ അടുക്കൽ വരെ എത്തിയ ഒരു കുഞ്ഞിനെ ഈ അൾത്താരയിൽ കൊണ്ടുവരാമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞു രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം നമ്മളിത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകത്തിന് മുൻപിൽ ചങ്കുറപ്പോടെ വിളിച്ചു പറയുവാനായിട്ട് ഓരോ വ്യക്തിക്കും ഇങ്ങനെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാകുമ്പോഴാണ് ഇതിന് പിന്നിൽ അസാധ്യ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞ് കൂടുതൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു സത്യത്തെ വിളിച്ചു പറയുവാനായിട്ട് അവർക്ക് ശക്തി ലഭിക്കുന്നത്. അപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പേര് വെന്റിലേറ്ററിൽ നിന്നും ഐ സിയുയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് സാക്ഷ്യങ്ങളോട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം റെഫർ ചെയ്ത കൂട്ടത്തിൽ ഏതോ അങ്ങനെ ഒരു സാക്ഷ്യത്തെയും റെഫർ ചെയ്തിട്ടുണ്ട്. അത് ആരോ അയച്ചു കൊടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതും. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സാഹചര്യത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഒരു സിമിലറായിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തേത് ആ ചെയ്ത ഒരു അപകടം ഉണ്ടായതിന് ശേഷം അവർ സ്റ്റഡി ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പേ സഹായ വസ്തുവുമായിട്ട് സഞ്ചരിച്ചെത്തിയ ആരോ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, അവിടെ ചെല്ലുന്ന സമയത്തൊരു ഡോക്ടർ ആ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുള്ളു, പിന്നീട് ചെല്ലുന്ന സമയത്തൊക്കെയും ആരോ നമുക്ക് വേണ്ടി മുൻപേ പോയി സംസാരിച്ച് റെഡിയാക്കിയതുപോലെ ഒരു സാഹചര്യങ്ങൾ. ഇതിങ്ങനെ എല്ലാ സാക്ഷ്യത്തിലും ആവർത്തി നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഉടമ്പടി എടുത്തവരുടെ യാത്രകളിലൊക്കെയും പലരും കാത്തുനിന്ന് അല്ലെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ വന്നിരിക്കൂ, എന്നോട് ഇതുവരെ ഇല്ലാത്ത ആരോ ഇല്ലാത്ത ഒരു പെരുമാറ്റവും. അപ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ മാതാവിൻ്റെ ഈ ഒരു സഞ്ചാരവുമായിട്ടും മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ടും ചേർത്ത് വെച്ചാണ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു കാര്യം ഈ ഒരു സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഒരു കാര്യം, കുഞ്ഞ് വേഗം ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഈ വേഗതയും പ്രാർത്ഥനയിൽ ലഭിക്കുന്ന പെട്ടെന്നുള്ളൊരു മറുപടിയും എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെ അനുഭവമായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ദൈവത്തിന് മുൻപിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അത് ഇന്ന് കുഞ്ഞു കുടുംബമായിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ സത്യം നമ്മളോട് പ്രഖ്യാപിക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ഒരു വലിയൊരു ശക്തിയും ധൈര്യവും സൗഖ്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നിയോഗങ്ങളായിട്ട് ശക്തമായിട്ട് അനുഭവിച്ച് പ്രഖ്യാപിക്കാൻ തക്കത് നമ്മുടെ നിയോഗങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ആ കുഞ്ഞിന് ലഭിച്ച അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ലഭിച്ച സംരക്ഷണത്തിനും വേഗം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനും എല്ലാത്തിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.